പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നുറുക്ക് ഗോതമ്പ് വെച്ച് ചെയ്യുന്ന കലത്തപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പായസവും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പം എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് 1/2 മണിക്കൂർ വെച്ചാലും മതിയാവും. ഇനി നമുക്കിതൊരു ജാറിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. നുറുക്ക് ഗോതമ്പിൽ ഒരുപാട് വെള്ളം ചേർത്ത് അരക്കണ്ട. ഈ മിക്സ് നന്നായിട്ട് പേസ്റ്റ് പോലെ അരക്കണം, ഒരു തരി പോലും ഇല്ലാതെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം കൂടിപ്പോയത് കൊണ്ട് തന്നെ ഞാനൊരു 3 സ്പൂണ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ വെള്ളം കുറച്ചാണെന്നുണ്ടെങ്കിൽ 2 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഇത് ലൂസായി പോകും. അപ്പോൾ എപ്പോഴും ബാറ്റർ എടുക്കുമ്പോൾ നല്ല തിക്കായിരിക്കണം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് റവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനത് ചേർക്കുന്നില്ല. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഘട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ചൂടോടുകൂടി വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം കുഴിയുള്ളൊരു ചട്ടി തന്നെ എടുക്കാം. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലപോലെ എണ്ണ തിളച്ച് വരുന്നവരെ ഒന്ന് ചൂടായതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്കിതുപോലെ ഓരോ സ്പൂണ് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് പൊള്ളി വരാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പൂണ് കൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് എണ്ണ കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും നല്ലപോലെ ഗോൾഡൻ കളറാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ണിയപ്പവും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എണ്ണ കോരി ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നെയ്യപ്പം പൊങ്ങി വരുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.